അനിൽകുമാർ സാറെ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി സർക്കാരിനും കോടതിയും രൂക്ഷ വിമർശനം നടത്തുന്നുണ്ട്. ഇന്നലെ തന്നെ സജീവ് ചെറിയാന്റെ കേസ് തള്ളിയിട്ട്, അതായത് പരാതി കൊടുത്ത റിപ്പോർട്ട് തള്ളിയിട്ട് പറയുന്നു. പോലീസിന്റെ രൂക്ഷ വിമർശനം ഇന്ന് രാവിലെ തന്നെ ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ സർക്കാർ എന്തിന് ഹർത്താൽ നടത്തി, ഭരിക്കുന്നൊരു പാർട്ടിയില്ലേ എന്തിന് ഹർത്താൽ നടത്തി. സജീവ് ചെറിയാൻ ഈ മന്ത്രി കസേരിക്കാൻ പറ്റുമോ? സജീവ് ചെറിയ മന്ത്രി കസേരി ഇരിക്കുകയല്ലേ, ഇരിക്കാൻ പറ്റുമോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല്? രാജിവെക്കില്ല എന്ന് സ്വന്തമായിട്ട് പറയാണ് സജീവ് ചെറിയ തന്നെ പറയുന്നത്. രാജിവെക്കില്ല ആര് പറഞ്ഞു? സജീവ് ചെറിയ പറഞ്ഞാൽ ഞാൻ രാജ്യൊന്നും വെക്കില്ല, എന്റെ ഭാഗം കേട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇദ്ദേഹം രാജി വെക്കില്ല എന്നുള്ള അഭിലാഷം ചോദിച്ചല്ലോ. മുമ്പ് ഒരിക്കൽ അദ്ദേഹം രാജിവെച്ചത് എങ്ങനെയാ? നിവൃത്തി ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് രാജിവെച്ചത്. അന്നും ഇദ്ദേഹത്തിന് ഒരു താല്പര്യം രാജിവെക്കുന്നത്, കാരണം പുള്ളി കണ്ടു അദ്ദേഹം പറഞ്ഞല്ലേ ശരിയാണെന്നാണ് സജിച്ചന്റെ നിലപാട്. കാരണം അദ്ദേഹം ഈ EMS പഠിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനേക്കാൾ രൂക്ഷമായി ഭരണഘടനയെ എന്ത് ചെയ്തിട്ടുണ്ട്, EMS വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിമർശനം എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ ഈ പോക്രത്തിനെ കുറിച്ച് പറഞ്ഞല്ല, കുന്തം കുടച്ചക്കുറം കഴുകി വെച്ചിരിക്കുന്നു, ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തത് കേട്ടെഴുതി, അതാണ് ഇന്ത്യൻ ഭരണഘടന, ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ പറയുന്ന വിവരക്കേട് ഒരു മന്ത്രിസ്ഥാനത്തിൽ ഒരാൾ പറയാൻ പാടില്ല. ഇദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പൊ ഇതിന് വിശ്വാസമല്ല, ഇത് വല്ലവനും പറഞ്ഞിട്ട് സാഹിബ് പറഞ്ഞ് എഴുതിയെടുത്ത് തൊട്ട് ഇദ്ദേഹം സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിശ്വസനീയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊന്ന്, ഇവരൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ്? അതായത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാജ്യത്തെ ചെറുപ്പക്കാർക്കും ഇതുപോലുള്ള മന്ത്രിസ്ഥാനത്തെ ആളുകൾ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായ ഭരണഘടനയെ ഇങ്ങനെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് മന്ത്രിമാർക്ക് ഒരിക്കലും ഭൂഷണമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനൊക്കെ ഇയാളെ അടുത്ത നിമിഷം എടുത്ത് കളയേണ്ടതാണ്, പക്ഷെ ചെയ്യില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകളുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനയെ എപ്പോഴും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണഘടന സംരക്ഷകരാണെന്ന് പറയാറുണ്ട്. BJP ആണ് ഇവിടുത്തെ ഭരണഘടനയെ തകർക്കുന്നവർ, ഭരണഘടനയുടെ ബഹുമാനമില്ലാത്തവർ, ഞങ്ങൾ ഭരണഘടനയ്ക്ക് ഒപ്പമാണ് എന്നൊക്കെ നാഴിക നാപ്പോട്ടം പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകൾ. അത് അവരുടെ ചില നടത്ത പ്രവർത്തനങ്ങളിലായിരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അവരുടെ പേരിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇതൊരു വെറും പുസ്തകമായി മാത്രം കാണുകയും എന്തും നമുക്ക് പറയാം എന്നുള്ള തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകൾ കാണുകയും ചെയ്യുന്നതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ ഈ സജിച്ചറിയാൻ്റെ പ്രതികരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു തന്നെ സർക്കാർ എന്ന് പറഞ്ഞാൽ, സർക്കാർ ഒരിക്കലും ഈ കേസിൽ അപ്പീൽ പോകില്ല. സജീവ് ചെറിയൻ ഒരു വ്യക്തി നില സ്വന്തമായിട്ട് അപ്പീൽ പോകും. അപ്പം പാർട്ടിയും സർക്കാരും സജീവ് ചെറിയാനെ തള്ളി പറയൂ? നീ സജീവ് ചെറിയാനെ ഒരിക്കലും തള്ളി പറയില്ല. സജി ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. പിണറായി സംബന്ധിച്ചിട്ട് സജി വളരെ വേണ്ടപ്പെട്ട ആളാണ്. അങ്ങനെ സർക്കാർ എന്തുകൊണ്ട് അപ്പീൽ പോകുന്നില്ല? സർക്കാർ എങ്ങനെ അപ്പീൽ പോകും? സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ, അവരെങ്ങനെ സംഭവം അപ്പീൽ പോകും? ഈ അപ്പീൽ പോയി കഴിഞ്ഞാലോ വലിയ ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൽ, ഭരണഘടനയെ നിന്ദിച്ച കേസിൽ സർക്കാർ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ സർക്കാർ എന്താണ് പ്രസക്തി? പിന്നെ ആ സർക്കാർ നിലവിലെ ആവണത്തിലാവും, പ്രസിഡന്റ് കിടവേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഗവൺമെന്റ് പോകാത്തത്. മറിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നതാണ് സജീവ് ചെറിയാൻ തന്നെ കേസ് നടത്തിട്ടേതും. പക്ഷെ ഇവിടെ ഒരു പ്രധാന ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് കാര്യങ്ങൾ. ഒന്ന്, മജിസ്ട്രേറ്റ് കോടതിക്ക് അബദ്ധം പറ്റി എന്ന് പറയുന്നു. എന്താണെന്നറിയോ, ഈ സംഭവത്തിൽ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, 39 സാക്ഷികളെയാണ് വിസ്തരിച്ച് അവരിൽ നിന്ന് കിട്ടിയ അവരെ തന്നെ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ 39 സാക്ഷികൾ CPM പ്രവർത്തകരാണ്. അത് റിപ്പോർട്ട് ചെയ്ത് ഒറ്റ മാധ്യമ പ്രവർത്തകരുടെ മൊഴി എടുത്തിട്ടില്ല. ഇത് ഈ സംഭവം ടെലികാസ്റ്റ് ചെയ്ത ചാനലുകളുടെ ബന്ധപ്പെട്ട എഡിറ്റർമാരെയോ ആരെയും എന്തിട്ടില്ല, ഇതിൽ അവരുടെ മൊഴി എടുത്തിട്ടില്ല. മറ്റ് പൊതുജനങ്ങളുടെ, ഒരു കേൾവിക്കാരെ വന്ന പൊതുജനങ്ങളുടെ മൊഴി എടുത്തിട്ടില്ല. അപ്പോൾ കേവലം 39 പാർട്ടിക്കാരുടെ മാത്രം മൊഴിയെടുത്ത് ആ മൊഴിയെ വെള്ളപൂശി പോലീസ് റിപ്പോർട്ട്. ഈ പോലീസ് റിപ്പോർട്ട് തൊണ്ടട വിഴുങ്ങിയ മഹേഷ്വരത്തിനോടൊപ്പം ഹൈക്കോടതി കുറ്റം പറഞ്ഞു. റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി, ഈ റിപ്പോർട്ടിന് വേണ്ട. തീർച്ചയായിട്ടും, കാരണം ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നിയമവരെ നിലനിൽക്കുന്നതല്ലേ ഇതൊന്നും. ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ചേർത്ത് മൊഴിയെടുക്കുന്നത്, കാരണം ഇത് വിവാദമാണ്. കാരണം എന്താ? മാധ്യമങ്ങളിൽ ബന്ധമുണ്ടാകും അല്ലേ? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഭരണഘടനാ നിന്ദ ഇദ്ദേഹം നടത്തി, ഒരു മന്ത്രിസ്ഥാനത്തിന് ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മാധ്യമങ്ങളെ റിപ്പോർട്ട് വാർത്ത വെളിയിൽ കൊണ്ടുവരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളുടെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജേർണലിസ്റ്റുകളുടെ മൊഴി എടുക്കേണ്ടതല്ലേ? അത് രേഖപ്പെടുത്തേണ്ടതല്ലേ? അത് ചെയ്തിട്ടില്ല. അപ്പൊ ഏകപക്ഷീയമായിട്ടാണ് ഇത് ചെയ്തതെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തള്ളിയത്.
എന്നിട്ട് ക്രൈംബ്രാഞ്ചിനോട് പുതുതായിട്ട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് പൂർത്തിയാക്കണം. ഇനി വീണ്ടും തുടക്കം മുതൽ എന്ത് അന്വേഷിക്കണം, എവിടെയൊക്കെയാണോ ഇപ്പൊ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന മിസ്സിങ്സ് അവരെല്ലാം മൊഴിയെടുക്കണം, മൊഴി ശേഖരിക്കണം, എന്നിട്ട് വിശദമായ റിപ്പോർട്ട് വീണ്ടും കോടതി കൊടുക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് സജിച്ചറിയാൻ പറയണം, ആ ശരി നമുക്ക് കോടതിയിൽ വീണ്ടും കാണാം, ഞാൻ കേസ് നടത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെ മന്ത്രി കസേരയിൽ എന്തുകയും ചെയ്യും, സംരക്ഷിച്ചിരുത്തുകയും ചെയ്യും. എത്ര കാലം അദ്ദേഹത്തിന് ഇരുത്താൻ പറ്റും അത്രയും കാലം ഇരുത്താനാണ് നിലവിലുള്ള സാഹചര്യങ്ങളുടെ സാധ്യത കാണുന്നത്. പക്ഷെ ഗവർണർ എന്നാൽ പറഞ്ഞു സജിച്ചെറിയ രാജിവെക്കണോ വേണ്ടത് പാർട്ടിയോ സർക്കാർ തീരുമാനിക്കും, ഞാൻ തീരുമാനിക്കുന്നില്ല. ഗവർണർ എന്താണ് ഇനി ഒരു തണുത്തൊരു പ്രതികരണം ഇപ്പൊ ചെയ്യാൻ കാരണം? ഗവർണർക്കും ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഉപദേശം സ്വീകരിക്കാൻ മാത്രമേ ഗവർണർ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ക്യാബിനറ്റിൽ ആരൊക്കെ എന്നോടൊപ്പം വേണം തീരുമാനിക്കുന്നത് പിന്നെ എന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ആരെങ്കിലും നീക്കാനോ പുതുതായിട്ട് ഇൻഡക്ട് ചെയ്യാനോ ഉള്ള അധികാരം ഗവർണർക്കില്ല. പക്ഷേ 2023 ജനുവരിയിൽ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വീണ്ടും മന്ത്രിയെ കൊണ്ടുവരുന്ന സമയത്ത് അന്നൊരു അതിർത്തി ഗവർണർ പേടിപ്പിച്ചിരുന്നു. കാരണം ഈ ശുപാർശ പല ദിവസം ഇദ്ദേഹം മൈൻഡ് ചെയ്യാതെ പിന്നെ രാജ്ഭവനിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. എത്രയോ ദിവസം അദ്ദേഹം അതിന് നടപടി എടുത്തില്ല. പിന്നീട് CM ഫോൺ ചെയ്ത് ഗവർണറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ്, കാരണം ഈ കേസ് തള്ളിപ്പോവും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞാണ്. ഈ ഗവർണർ മറ്റൊരു കാര്യം പറയാം, ആരെങ്കിലും പരാതി തന്നാൽ, രാജ്ഭവന് പരാതി തന്നാൽ ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ്. അതായത് അന്ന് പിന്നെ മുഖ്യമന്ത്രി പിന്നെ ഗവർണറോട് പറഞ്ഞത് ഈ കേസ് തള്ളിപ്പോവും, അതുകൊണ്ട് പ്രശ്നമില്ല, ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നാണ് അന്ന് ഗവർണർ ബോധിപ്പിച്ചത്. അപ്പം മുഖ്യമന്ത്രിയെ നേരത്തെ അറിയാമായിരുന്നു സാധനം തള്ളിപ്പോകുന്നു, അതുകൊണ്ടാണല്ലോ പൈസ തള്ളി കൊടുത്തത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം ഒരു ഒരു കൂട്ടുകച്ചവടം പോലെയൊക്കെ സാധനം തോന്നുകയാണ്. ഇവിടെ ഈ ഇദ്ദേഹത്തെ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹമാണ് ഈ ക്യാബിനറ്റിന്റെ അധിപൻ എന്ന് പറയുന്നത്. ഗവർണർക്കും ഞാൻ കഴിയില്ല. ഗവർണറെ സംബന്ധിച്ചിട്ട് പിന്നെ ഒരു നിർദ്ദേശം വയ്ക്കാം എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ ഭരണഘടനയെ നിന്ദിച്ചു, ധാർമ്മികമായി നിങ്ങൾ രാജിച്ച് പോകേണ്ടാണെന്ന് പറയാം. പക്ഷെ ഇയാൾ പറ്റില്ല എന്ന് ചെയ്യാൻ പറ്റും ഒന്നും ഞാൻ കഴിയില്ല. അതപ്പോ ഗവർണറുടെ ഇവിടുത്തെ പിന്നെ ഇടപെടൽ എന്ന് പറയുന്നത് തീരെ ദുർബലമാണ്, അദ്ദേഹത്തിനും ഞാൻ കഴിയില്ല. ഒരു പ്രതിപക്ഷം പോലും ഇതിനെ പറ്റി സംസാരിക്കുന്നില്ല. ഹസൻ പറഞ്ഞാൽ സമരം ചെയ്യാൻ കോൺഗ്രസ് സമയമില്ലെന്ന് പറയാണ്. അല്ല, അവർക്ക് വേറെ അവരോട് പണികളുണ്ടല്ലോ, അവർക്ക് ഇതിനും നേരമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ഭരണഘടനയെ പിന്നെ ഇവരുടെ നേതാവുണ്ടല്ലോ രാഹുൽ ഗാന്ധി, ഒരു ചുവന്ന ഡയറി പോലത്തെ ഒരു സാധനം എടുത്ത് ഭരണഘടന എല്ലായിടത്തും പറയുന്നുണ്ട്. അതിന്റെ പൊള്ളത്തന്നെ നമ്മൾ ഹരിയാനയിൽ കണ്ടതാണ്. കാരണം ഒരു ഒരു ബ്ലാങ്ക് നോട്ട്ബുക്ക്, അതിന്റെ ഫ്രണ്ട് പേജിൽ പ്രിയാമ്പിൾ മാത്രം പ്രിന്റ് ചെയ്ത ഒരു ഒരു എന്താണ് ഒരു നോട്ട്ബുക്ക് കൊടുത്തിട്ടാണ് പറഞ്ഞ് ഞാൻ ഭരണഘടന സംരക്ഷണം. അപ്പോൾ ഇവര് ഭരണഘടനയൊക്കെ എത്ര ചീപ്പായിട്ടാണ് ഈ പാർട്ടി കാണുന്നത്, കോൺഗ്രസ് കാണുന്നത്, അത്ര പരിഗണന അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹസൻ പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം എന്താണ്, ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങളോ സർക്കാരിനെ പിന്നെ എന്താണ് പ്രതിബന്ധത്തിലാക്കുന്ന എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവര് തമ്മിൽ ഡീലുണ്ട് എന്ന് മറുപക്ഷത്ത് നിന്ന് BJP ആരോപിക്കുന്നത്. ഇടതിനും വലുതിനും തമ്മിൽ ഡീലുണ്ട്. അതാണ് മുനമ്പം കേസിൽ അവർ പ്രമേയം പാസ്സാക്കിയാൽ നമ്മൾ കണ്ടത്. വയനാട്ടിന്റെ കേസിൽ കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടും ഒരുമിച്ച് കൂടിയതും ഹർത്താൽ നടത്തിയതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. കോടതിയിൽ നിന്ന് ചിന്തനാണ് ഭരിക്കുന്ന ഒരു പാർട്ടി ഹർത്താൽ നടത്താൻ പോയത്. അത് അല്ല, ഇത് എന്ന് പറയാം, അതെന്തിനാ, തെരഞ്ഞെടുപ്പ് പ്രമാണി ചെയ്തതാണ്. അല്ലാതെ അവിടെ വയനാട് ദുരന്തബാധിതരോട് വലിയ സ്നേഹമുണ്ടായിട്ടല്ല, എനിക്ക് കൈയിരിക്കുന്ന 600 കോടി എടുത്ത് അവിടെ ആള് കൊടുക്കാം, പക്ഷെ അത് ചെയ്യില്ലല്ലോ. മറിച്ച് ഹർത്താൽ നടത്തി കഴിഞ്ഞാൽ പാലക്കാട് 10 വോട്ട് അതിന്റെ പേര് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം വെറും രാഷ്ട്രീയമായ ഹീനമായ രാഷ്ട്രീയ നടപടികൾ മാത്രമാണ്, ഇതിനൊന്നും ഒരു ആത്മാർത്ഥത ഇല്ല എന്നാണ്. അതേപോലെയാണ് സജിച്ചറിയാന്റെ കേസിൽ, അയാൾക്ക് ഇതിലെ ഭരണഘടനയോടൊന്ന് ഒരു കൂറുമില്ല, പ്രത്യേകിച്ച് മാസ്റ്റർ. അവര് ഇന്ത്യൻ ദേശീയതയെയും പിന്നെ ഇന്ത്യയെയും ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അവരെ സംബന്ധിച്ചിട്ട് ഇത് സായുധ വിപ്ലവം, അതിൽ കൂടി ഭരണം വർക്കിംഗ് ക്ലാസ്സിന്, അതായത് തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരാണ് അവര്. അവര് ഈ രാജ്യത്തെയോ യൂണിയൻ ഓഫ് ഗവൺമെന്റ് എന്നോ ഇപ്പോഴും അവർ അംഗീകരിച്ചിട്ടില്ല. പിന്നെ പണ്ട് EMS പറഞ്ഞതുപോലെ താൽക്കാലികമായി നമ്മൾ കാര്യം നടക്കാൻ വേണ്ടി ഇതിനോട് സഹകരിച്ചു പോവാം, ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് സായുധ വിപ്ലവത്തിൽ കൂടെ ഇരുന്നാണ് അട്ടിമറിച്ച നമുക്ക് ഭരണം നേടാം എന്നുള്ള വിശ്വാസം ജീവിക്കുന്ന കുബുദ്ധികളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയും. സജി ചെറിയ ഇത്ര കാലം വരും ദിവസം കണ്ടറിയാം, എന്താ പ്രക്ഷോഭവും സമരം വരെ നമുക്ക് കണ്ടറിയാം. നന്ദി, നമസ്കാരം.